ഇത് എൻ്റെ കുടുംബക്ഷേത്രമാണ് മുത്താരമ്മൻ കോവിൽ. ഇവിടെ മൂന്ന് പ്രതിഷ്ഠയാണ് ഉള്ളതെങ്കിലും എനിക്ക് ഭയങ്കര അടുപ്പം എന്ന് പറയാനാവുന്നതും അല്ലെങ്കിൽ എൻ്റെ ഫ്രണ്ടെന്ന് പറയുന്നതും എല്ലാം ഞാൻ മുത്താരമ്മ എന്നാണ് പറയുന്നത്. ശരിക്കും എൻ്റെ ഒരു ഫ്രണ്ടായിട്ട് തന്നെയാണ് ഞാൻ കൂട്ടുന്നത്, ദേവിയായിട്ടൊന്നുമല്ല. ഞാൻ എൻ്റെ സങ്കടവും സന്തോഷവും എല്ലാം ആദ്യം പറയുന്നത് ഈ അമ്പലത്തിൽ അല്ലെങ്കിൽ ഈ ദേവിയടുത്താണ്. പിന്നെ ഇവിടെ വന്നിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതിനെക്കാട്ടിൽ കൂടുതൽ ഈ ദേവി സുന്ദരിയായിട്ടിരിക്കുന്നോ, ഇന്ന് ദേവിക്ക് എന്തെങ്കിലും വിഷമമോ ഉണ്ടോ, അങ്ങനെയൊക്കെയാണ് ഞാൻ ചിന്തിക്കാറുള്ളത്. അപ്പോൾ എന്താണെന്നറിയത്തില്ല, എനിക്ക് ചെറുപ്പം മുതലേ ഞാൻ ഒരു എനിക്കൊന്ന് ഓർമ്മ വയ്ക്കുന്നതിനോ അല്ലെങ്കിൽ ഓർമ്മ വെച്ചതിന് ശേഷം എല്ലാം ഞാൻ സ്ഥിരമായിട്ട് വരുന്ന അമ്പലമാണ്. അപ്പോഴൊന്നും ഞാൻ ഇവിടെ വന്ന് എനിക്ക് നല്ലത് വരുത്തണേ അല്ലെങ്കിൽ അങ്ങനെയൊന്നും ഞാൻ പ്രാർത്ഥിക്കാറില്ല. ഇന്ന് ദേവിക്ക് എന്തെങ്കിലും വിഷമമോ ഉണ്ടോ, ദേവി ഇന്ന് സുന്ദരിയായിട്ടിരിക്കണോ, ദേവി ചിരിക്കുന്നുണ്ടോ, അങ്ങനെയൊക്കെയാണ് ഞാൻ ശ്രദ്ധിക്കാറ്. ഇവിടെ ഉത്സവം എന്ന് പറയുന്നത് ഏറ്റവും ലാസ്റ്റ് ദിവസം 14 ദിവസത്തെ വ്രതം നോറ്റിട്ട് അമ്മം കൂട എടുത്ത് 14 പേര് ഈ ഊര് ചുറ്റി വന്നിട്ട് കരകം എടുത്ത് ഊര് ചുറ്റി വന്ന് ഈ അമ്പലത്തിലേക്ക് കയറുന്നത് തീ മിതിച്ചിട്ടാണ്. ഇവിടുത്തെ സാധാരണ അമ്പലങ്ങളിൽ കാണാത്തൊരു പ്രത്യേകതയോ അല്ലെങ്കിൽ എന്തോ ഒരു ഭയങ്കര ഒരു സ്പിരിച്വൽ ഒരു അറ്റ്മോസ്ഫിയർ ആയിരിക്കും ആ ഒരു സമയത്ത് ഇവിടെ ഉണ്ടാവുക. അല്ലെങ്കിൽ ഇവിടുത്തെ പാണ്ഡിമേളം എന്നൊക്കെ പറഞ്ഞാൽ ഇവിടെ സ്ഥിരമായിട്ട് വരുന്ന ആൾക്കാരുടെ പാണ്ഡിമേളം കേൾക്കാൻ വേണ്ടി മാത്രം ഞാൻ വന്ന് നിൽക്കാറുണ്ട്. ഞാനിവിടെ വന്നിട്ട് താളം പിടിക്കുമ്പോൾ ഇവിടുത്തെ ആൾക്കാർ പറയും, അയ്യോ അയ്യോ കൂടുതൽ താളം പിടിക്കല്ലേ എന്ന് വെച്ചാൽ അത്ര രസമാണ്. ഞങ്ങളുടെ ഒരു ഗ്യാങ് ഉണ്ട്, ഉത്സവത്തിന് മാത്രം ഇവിടെ കമ്പനി കൂടുന്ന ഒരു ഗ്യാങ് ഉണ്ട് എൻ്റെ കസിൻസൊക്കെ ആയിട്ട്. ഇവിടെ നിന്ന് അമ്പലത്തിൽ നിന്നൊക്കെ അമ്മ ചിലപ്പോൾ തല്ലിക്കൊണ്ടാവും വിളിച്ചോണ്ട് പോവാൻ രാത്രി. അപ്പോൾ അത്രയ്ക്ക് രസമാണ് ഉത്സവം. ഇപ്പോൾ അടുത്ത മാസമാണ് ഇവിടുത്തെ അമ്പലത്തിലെ ഉത്സവം, കാത്തിരിക്കുകയാണ് ശരിക്കും, ഓരോ ദിവസം എണ്ണി കാത്തിരിക്കുക എന്ന് പറയാം. അതുകൊണ്ട് ഈ അമ്പലം എന്ന് പറയുന്നത് മുത്താരമ്മൻ കോവിലാണ്. ഈ അമ്പലം എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട ഒരു ക്ഷേത്രമാണ്. ഞാൻ പഠിച്ച ഹോളി ഫാമിലി LPG സ്കൂൾ, ഞാനിവിടെ ഫസ്റ്റ് സ്റ്റാൻഡേർഡ് മുതൽ ഫോർത്ത് വരെ ഇവിടെയാണ്. ഇപ്പോൾ ഇവിടെ ക്ലാസ് നടക്കുന്നുണ്ട് എങ്കിലും നമുക്ക് അകത്ത് പോയി നോക്കാം. എൻ്റെ ഒരു ഹൈസ്കൂൾ അല്ലെങ്കിൽ എൻ്റെ കോളേജ് അതിനേക്കാളൊക്കെ ഏറ്റവും എൻ്റെ പ്രിയപ്പെട്ട സ്കൂളാണിത്. എനിക്കിവിടെ ഒരുപാട് ഓർമ്മകൾ ഉള്ള സ്കൂളാണ്.